എടാ കിടകുമാരാ, പോയോ? ഓ, എന്തോ ബാലം മുതലാളി, ഈ ലോകത്ത് ഇപ്പോഴും കഷ്ടപ്പാടും ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറെ പേരുണ്ടല്ലോ. അതിപ്പോ ഇവിടെ പറയാൻ കാര്യം? ഞാൻ ആ നസീർ സംക്രാന്തിക്ക് ഒരു ഓണക്കോടി കൊടുത്തു. പാവം വിശന്നിരിക്കുന്ന പൂച്ചയുടെ ഫ്രണ്ട് ഈ ഉണക്കമ്മീൻ ഇട്ട് കൊടുക്കുമ്പോ അതിലോട്ട് നോക്കുന്നല്ല, ഓണക്കോടിയിലോട്ടൊരു നോട്ടം. ഹോ, എന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. അതെന്ത് മുതലാളി കണ്ണു നിറഞ്ഞ? പിന്നെ വിഷമം വരുമ്പോ കയ്യും കാലും നിറയ്ക്കാൻ പറ്റുമോ? എവ ഏത്? ഇതുപോലെടാ നമ്മുടെ ബാബുവിന്റെ ഭാര്യ രമണി, പാവത്തിന് ഉടുക്കാൻ ഒരു പീസ് തുണി മാത്രമേ ഉള്ളൂ. വീട്ടിലാണ് എ സി ഇല്ല, എന്നും മേത്ത് വെള്ളം കോരി ഒഴിക്കും. പാവത്തെ ഞാനാടാ എന്നും പോയി സമാധാനിപ്പിക്കുന്നത്? മുതലാളി ഈ കാണിക്കുന്ന നന്മ പ്രവർത്തിക്ക് നമ്മുടെ നാട്ടുകാർ കുളിസീൻ എന്നാണ് പറയുന്നത്. പക്ഷെ എവിടെ ഭർത്താവ് ബാബു ഉണ്ടല്ലോ, അവ ശരിയല്ല മുതലാളി. എന്തടാ, മുതലാളിനെ എപ്പോ കണ്ടാലും അപ്പ മുതലാളിനെ തല്ലുന്നാരി അവൻ പറയും. ഇന്നു ഒട്ടിനി അവനത് പറയൂല. അതെന്ത്? അതിനുള്ള തല്ലവൻ എനിക്ക് ഇന്നലെ തന്നു. അവനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ മുതലാളിയുടെ കാര്യം സമ്മതിക്കണം. എന്തടാ, ആ ബാബു മുതലാളിനെ ഇത്രയും തല്ലു അല്ലിട്ട് മുതലാളി കരഞ്ഞു പോലും ഇല്ലല്ലോ. പിടിച്ചിരിക്കുവായിരുന്നടാ, കരച്ചിരി പിടിച്ചിരിക്കുന്ന ബാബു എന്റെ നാക്കി പിടിച്ചിരിക്കുവായിരുന്നു, മൂളാൻ പോലും പറ്റിയില്ല. അല്ല കിണയകുമാരാ, ഈ ബാബു എന്ന് പറയുന്ന ആൾ എന്നെ തല്ലിയപ്പോ നീ മാറിയിരുന്ന് പുക വിടുന്ന ഞാൻ കണ്ട്. അയ്യോ, അത് ആ പുകയല്ലായിരുന്നു. പിന്നെ മുതലാളിയുടെ കൂടെ വന്നയാളാന്നറിഞ്ഞ ആ ബാബു എന്റെ വായിക്കകത്ത് കർപ്പൂര ഇട്ട് കത്തിച്ചതിന്റെ പുകയായിരുന്നു. നിങ്ങൾ ഇത് കണ്ടാ? ഈ കരിമീൻ ഫ്രൈ. അയ്യോ, കരിമീൻ ഫ്രൈ അല്ല, പിന്നെ അവനെന്റെ നാക്കിട്ട് പൊള്ളിച്ചതാണ്. ഈ നാട്ടിൽ ആർക്കും എന്നെ ഒരു വിലയും ഇല്ലല്ലോടാ. ശരിയാ, ഈ നാട്ടുകാർക്ക് മുതലാളിഞ്ഞ വെറു പുല്ല് വിലയാ, പുല്ല് വില. വെറു പട്ടിയുടെ വില. വെറു നാറിയുടെ വില. ഇവ എന്തിനാണോ ഈ ലോകത്തിലോട്ടെടുത്ത് കാലി വെച്ചത്? വെറും മൊണ്ണയാ, മൊണ്ണ. ഇവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കാർക്കിച്ച് തുപ്പാൻ തോന്നു. എന്റെ കൈ വല്ലതും കിട്ടുവാണെങ്കിൽ ഞാൻ റോട്ടിട്ട് ഒരച്ചി അവനെ കൊന്നേനെ. ഞാൻ തുപ്പി തുപ്പി അവനെ കൊല്ലു. ഇവ എന്തിനാണോ ഈ ലോകത്തിലോട്ടെടുത്ത് കാലി വെച്ചത്? എടാ കിണകുമാരാ, ഓ നീ അതീ പിടിച്ച് കേറല്ലേ. അല്ലെ, ഇങ്ങനെയാണ് ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ പറയുന്നത്. അപ്പൊ നീയാ? ഞാനും ഈ നാട്ടുകാരനാണ്. കണ്ടോ, നിനക്കൊരു കാര്യം അറിയാവോ? ഞാൻ ഈ നിലയിൽ എത്താൻ വേണ്ടി എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാവോ? എന്തൊക്കെ? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ പട്ടിപിടുത്തത്തിൽ വരെ പോയിട്ടുണ്ട്. മലയാളി ചുമ്മാ കള്ളത്തരം പറയരുത്, ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞ സത്യമല്ലേ? അങ്ങനെ ഞാൻ പട്ടിപിടുത്തത്തിന് പോയതിന് ശേഷം ഞാൻ എന്റെ പഠിത്തം നിർത്തി. അതെന്ത് മുതലാളി പഠിപ്പ് നിർത്തിയേ? എത്രയെന്ന് പറഞ്ഞടാ ക്ലാസ്സിൽ ഒരേ നിപ്പ് നിക്കുന്നേ? ഇരിക്കാൻ പറ്റണ്ടേ? അല്ലപ്പോ ഇത് പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തില്ലേ? ഞാൻ ചെയ്തതാ. എന്നിട്ട് ഒരു ദിവസം ഞാൻ കവന്നു കടന്നുറങ്ങിയപ്പോ മാമിയുടെ പിള്ളേർ ഓണപ്പന്തെന്ന് പറഞ്ഞത് ഇളക്കി എടുത്തോണ്ട് പോയി. അങ്ങനെ ഞാൻ ഈ പട്ടിപിടുത്തമൊക്കെ നിർത്തി നാട് വിടാൻ തീരുമാനിച്ചു. ഞാൻ ഒരു ബാഗൊക്കെ പാക്ക് ചെയ്ത് വെളിയിലോർ ഇറങ്ങിയപ്പോ ദാണ്ട്രാ എന്നെ കടിച്ച രണ്ട് പട്ടി എന്റെ ഫ്രണ്ടി ഒന്ന് ഇങ്ങനെ നിക്കുന്നു, കാടിച്ച് പറിച്ച് കീറി കാണും. ഏയ്, എന്നെ കണ്ടതും ആ രണ്ട് പട്ടികളും വാലാട്ടി എന്റെ അടുത്ത് വന്ന് നന്ദി കാണിച്ചിട്ട് പോയി. അതിന്റെ പട്ടി വന്ന് നന്ദി കാണിച്ചിട്ട് പോയ? ഒരു നേരത്തെ ആഹാരം കൊടുത്തതല്ലേടാ. അങ്ങനെ അങ്ങനെ നേരെ ഞാൻ ചെന്നൈക്ക് പോയി. നിക്ക് 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 നിക്ക്, നിങ്ങക്ക് ഈ വിനീത് ശ്രീനിവാസനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കഥക്കകത്ത് ഒരു ചെന്നൈ വന്നോണ്ട് ചോദിച്ചേ. ഞാൻ അങ്ങനെ ചെന്നൈ ചെന്ന് കാല് കുത്തിയതും അവിടെ വെള്ളപ്പൊക്കം. ആഹാ, ഐശ്വര്യം. ഞാൻ ചെന്ന് നോക്കുമ്പോ ദാണ്ട്ര ഏതോ ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി വരുന്നു. പൊങ്ങിയും താന്നും, പൊങ്ങിയും താന്നും. എന്നെ കണ്ടുടഞ്ഞ പുള്ളി പറയാ, എന്നെ കിണേ, എന്നെ കിണേ. അല്ലെ, ശരിക്കും എന്നെ രക്ഷിക്കണമെന്നല്ലേ? പുള്ളി രക്ഷിന്ന് പറഞ്ഞപ്പോ വെള്ളത്തിന്റെ ഇടയില. ഞാൻ അത് കേട്ടില്ല, കേൾക്കാത്ത കാര്യം ഞാൻ പറയത്തില്ലല്ലോ. പിന്നെ വീണ്ടും പുള്ളി എന്നെ കിണേ, എന്നെ കിണേ രണ്ടും കൽപ്പിച്ച് ഞാൻ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി നീന്തി നീന്തി പുള്ളിയുടെ അടുത്ത് ചെന്നു. പുള്ളിയെ രക്ഷിക്കണമല്ലോ. നേരെ പുള്ളിയുടെ മുടി കയറി ഞാൻ പിടിച്ചു. അയ്യോ, എന്നിട്ട് ഊരി വന്ന വിഗ്ഗെടുത്ത് മാറ്റിട്ട് പുള്ളിയുടെ ഷർട്ടിൽ കയറി ഞാൻ പിടിച്ചു. എന്നിട്ട് ഷർട്ട് രണ്ട് പീസായിട്ട് കയറി. പിന്നെ അവസാനം രണ്ടും കൽപ്പിച്ച് പുള്ളിയുടെ പാന്റി കയറി പിടിച്ചപ്പോ പുള്ളി പറയാ, ചത്താലും കുഴപ്പമില്ല, പാന്റി പിടിക്കല്ലേ അകത്തൊന്നും ഇട്ടിട്ടില്ലെന്ന്. ആണ്ടാ, പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് നീന്തി നീന്തി കരയെ കൊണ്ട് കിടത്തി. പുള്ളിയുടെ പേര് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയേ. പുള്ളിയുടെ പേരെന്തുവാ? ഇന്ത്യയിലെ പ്രമുഖനായ കോടീശ്വരൻ ബി ബി ഷെഡ്ഡി. പേരല്ലെങ്കിൽ ഒരു ചട്ടി ഉണ്ടല്ല. അങ്ങനെ ബി ബി ഷെഡ്ഡിയുടെ ചേർന്നല്ലേ ഞാൻ ഇങ്ങനെ ഒരു കോടീശ്വരനായത്. അല്ലപ്പോ ഈ പറയുന്ന ബി ബി ചട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? ബി ബി ഷെഡ്ഡി ഇപ്പൊ ചെന്നൈയിൽ ഏതോ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ കച്ചവടമൊന്നും ഇല്ല. അങ്ങനെ കച്ചവടം ഉണ്ടാവായിരിക്കും, ജട്ടി അടിച്ച ചായ എന്ന് പറഞ്ഞ ആരെങ്കിലും കുടിക്കൂ. അങ്ങനെ ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ആർക്കും എന്നെ ഒരു വിലയും ഇല്ലടാ. ഞാൻ ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടി ഒരു കിണർ കുത്തി റോഡിന്റെ നടുക്ക്. എല്ലാവർക്കും വേണ്ടി വലിയൊരു റോഡ് പണിത്. പാപ്പട്ടോടെ നാല് വീട് പൊളിച്ചിട്ട് തുണിയില്ലാത്ത പെണ്ണുങ്ങൾക്ക് തുണി വരെ വാങ്ങിച്ചു കൊടുത്ത്. അതിന്റെ അന്വേഷണം അവരുടെ ഭർത്താക്കന്മാർ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഇത്രയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തില്ലടാ. എന്നിട്ട് എല്ലാരും പറയുന്നെന്താ, ഞാനൊരു ക്രൂരനാണ്. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ വെറും നന്മയുള്ളവനാടാ, വെറും സാധുവാ. ഉദാഹരണത്തിന്, നീ ഇപ്പൊ എന്റെ ഇന്ന് എന്തേലും ഒരു സാധനം എടുത്തെന്ന് വിചാരിച്ചോ, ഞാൻ അറിയാതെ ഞാൻ ഒരു കേസിന് പോലും പോത്തില്ല. നീ എന്നോട് ചോദിച്ചു ഞാൻ ഒന്നിനും പോത്തില്ല. അത്രയ്ക്ക് നന്മയുള്ളവനാടാ ഞാൻ. ചുമ്മാ ഇടോ, സത്യടാ, അത്രയ്ക്ക് സാധുവാ ഞാൻ. ഡേയ് ബാലാ. എന്തോ ബാലനോ?
ബാലൻ മുതലാളി. അത് ഇന്നലെ വരെ. ഇന്നോട്ട് നിങ്ങൾ ബാലനും ഞാൻ കിണയ മുതലാളി. ആഹാ, ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കാൻ നീ എന്റെ എന്തുവാടാ എടുത്ത്? വിരളടയാളം. വിരളടയാളോ? ഇന്നലെ നിങ്ങൾ ഉറങ്ങിക്കിടന്ന സമയത്ത് നിങ്ങളുടെ വിരളടയാളം എടുത്ത് ഞാൻ എന്റെ ആധാരത്തിലോട്ട് അങ്ങ് ഒട്ടിച്ച്. ജെട്ടിയാ ബാലൻ ചതിച്ചാ ബാലനെ കിണയനും ചതിക്കും. എടാ കിണയാ? ഞാനല്ല, നിങ്ങളാണ് ഇപ്പൊ ശരിക്കുള്ള കിണ. പോടാ.